2022 IPL സീസണിന്റെ പ്ലേ ഓഫിലേക്ക് ആദ്യം തന്നെ കുതിച്ചെത്തിയ ടീമാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പോൾ നിലവിലെ ആ ഒരു പ്ലേ ഓഫിലെ മത്സരങ്ങൾ ആ ഒരു ക്വാളിഫയർ വണ്ണിലേക്ക് നമ്മൾ പോകുമ്പോൾ 24-ാം തീയതി നമ്മുടെ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഈഡൻ ഗാർഡൻസിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ആ മത്സരത്തിൽ ഇറങ്ങുന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചോളം നിലവിൽ 14 മത്സരങ്ങൾ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ 14 മത്സരങ്ങളിൽ നിന്ന് 10 വിജയവും 4 പരാജയവും ഉൾപ്പെടെ 20 പോയിന്റ്സുമായിട്ട് 0.32 എന്ന് പറയുന്ന മികച്ചൊരു NRR സ്വന്തമാക്കിക്കൊണ്ടാണ് അവർ ഒന്നാം പൊസിഷൻ നേടിക്കൊണ്ട് ഈ ഒരു ക്വാളിഫയർ വണ്ണിന് യോഗ്യരായിട്ടുള്ളത്. അപ്പോൾ ഗുജറാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ അവർക്ക് ഒരു ഫൈനലിൽ നിന്ന് ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ കപ്പടിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്ന നമ്മുടെ അനാലിസിസ് പ്രകാരം 90% സാധ്യത നമ്മൾ കാണുന്നത്. അതിനുള്ള റീസണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഉറ്റുനോക്കേണ്ടതായിട്ട് വരും. അതിന് തൊട്ട് മുന്നേ നിലവിലെ അവരുടെ അവസാന മത്സരം നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ നിലവിൽ ആ ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ച വെക്കുന്ന RCBയോട് പരാജയപ്പെട്ടാണ് അവർ ആ ഒരു ക്വാളിഫയർ വണ്ണിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റാണ്. ഈ ഒരു സീസണിലുടനീളം ആ ഒരു 1-2 സ്ഥാനങ്ങൾ ഏറെക്കുറെ ഉറപ്പിച്ച ഒരു ടീം തന്നെയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. സീസണിൻ്റെ ആദ്യം മുതൽ തന്നെ തുടർ വിജയങ്ങളും അങ്ങനെ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങാതിരുന്നതും എല്ലാം ഗുജറാത്തിനെ മറ്റു ടീമുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാക്കുകയും ചെയ്തിരുന്നു. IPLലേക്ക് ആദ്യ പ്രഥമ സീസണിൽ തന്നെ ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിച്ച GT ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന യുവ ക്യാപ്റ്റൻ്റെ കീഴിൽ, പുതിയ ക്യാപ്റ്റൻ്റെ കീഴിൽ പ്രഥമ വർഷം തന്നെ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു ടീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ടീമുകൾക്കെല്ലാം അപേക്ഷിച്ച് ആദ്യം ബാറ്റ് ചെയ്താലും ബോൾ ചെയ്താലും വലിയ വ്യത്യാസമില്ലാതെ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് GT ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം തന്നെ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിനെ മറ്റു ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഓരോ വ്യക്തികളിൽ കേന്ദ്രീകരിക്കാതെ ഒരു ടീം എന്ന നിലയിലുള്ള മികച്ച പെർഫോമൻസാണ് GT ഒന്നാം സ്ഥാനക്കാരായിട്ട് ഈ ഒരു പ്ലേ ഓഫിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ടീമിൻ്റെ ഒരു സ്ട്രെങ്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അവരുടെ ഓപ്പണിങ്ങിൽ അവർ കൊണ്ടുവന്നുള്ള മാറ്റമാണ്. ആദ്യ മത്സരങ്ങളിൽ മാത്യു വേഡാണ് ഓപ്പണിങ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് പറയാനായിട്ട് നമ്മൾ സാഹയെ കൊണ്ടുവന്നതോടെ ഒരു ടീമിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി ആ ഒരു മാറ്റം ആ ഒരു ടോപ്പ് ഓർഡറിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ തന്നെ സാഹയും ഗില്ലും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് ജോഡി എന്താണെങ്കിലും ക്ലിക്കായിരിക്കുകയാണ്. വളരെ മികച്ച ഒരു പാർട്ട്ണർഷിപ്പുകളും നിയമിച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനും ഈ ഒരു ഓപ്പണിംഗ് ജോഡിക്ക് സാധിക്കുന്നു. അത് ഒരു ടോപ്പ് ഓർഡർ വലിയൊരു കോൺഫിഡൻസ് നൽകുന്നു. അപ്പോൾ തന്നെ നമ്മുടെ നായകനായിട്ട് ഹാർദിക് പാണ്ഡ്യ അവസരത്തിനൊത്തുയരുന്നു. 3-5 വരെയുള്ള പൊസിഷൻസാണ് നിലവിൽ അദ്ദേഹം ആ ഒരു ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത്. അത്യാവശ്യം ഫിനിഷർ എന്ന നിലയിൽ മികച്ച ഒരു ഇന്നിംഗ്സും മികച്ച സ്ട്രൈക്കറിൽ ബാറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ബാറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നങ്കൂരമിട്ട് കളിക്കേണ്ട സിറ്റുവേഷനിൽ ടീമിന് വേണ്ടി നങ്കൂരമിട്ട് കളിക്കാനും അവസാന ഓവർ വരെ നിന്ന് കളിക്കാനും ഒക്കെ ഹാർദിക്കിന് സാധിക്കും എന്നുള്ളത് ടീമിനെ സംബന്ധിച്ചോളം ഒരു കരുത്ത് പകരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഒരു സീസണിൻ്റെ ആദ്യ ഭാഗത്തിന് ശേഷം പതിയെ ഒരു ഫോമൗട്ടായി മാറിയ ഹാർദിക് അവസാന മത്സരങ്ങളിലേക്ക് വന്നപ്പോൾ വീണ്ടും ഫോമിലേക്ക് തിരിച്ചെത്തിയതും ടീമിനെ സംബന്ധിച്ചോളം ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെ. പിന്നെ നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ ഡേവിഡ് മില്ലറുടെ കാര്യമാണ്. വേണ്ട രീതിയിൽ അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. ഒപ്പം തന്നെ മികച്ച ഇന്നിങ്സിൽ കളിക്കാനും അദ്ദേഹത്തിന് ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ സാധിക്കുന്നു എന്നുള്ളത് ടീമിനെ സംബന്ധിച്ചോളം ഫിനിഷിങ്ങിൽ കുറച്ചുകൂടി ഒരു ആശ്വാസം നൽകുന്നു. അദ്ദേഹത്തെ കൂടെ നമ്മുടെ രാഹുൽ തെവാട്ടിയാണ് മറ്റൊരു ഫിനിഷറായിട്ട് നമ്മൾ എടുത്തു കാണേണ്ടത്. തെവാട്ടിയ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ഒരുപാട് റൺസ് സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും ടീമിന് വേണ്ട കുറച്ച് പന്തുകളിൽ നിന്ന് കൂടുതൽ റൺസ് നേടുന്നതിൽ മിടുക്കനായിട്ട് തെവാട്ടി ആ കാര്യം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഒരു ബോളറേക്ക ഉപരിയായിട്ട് നമ്മുടെ റഷീദ് ഖാനും പല മത്സരങ്ങളും അത്യാവശ്യം 1-2 പന്തുകൾ നേരിട്ടാലും അതിൽ നിന്ന് മാക്സിമം ഒരു 6 ഒരു ബൗണ്ടറി ആ ഒരു രീതിയിൽ റൺസ് സ്കോർ ചെയ്യാനായിട്ട് റഷീദ് ഖാന് സാധിക്കും എന്നുള്ളതും ടീമിൻ്റെ പല വിജയത്തിലും വളരെ നിർണായകം മാറിയിട്ടുണ്ട്. നമ്മൾ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ ബോളിങ്ങിൽ സായി കിഷോറിൻ്റെ മികച്ച രീതിയിലുള്ള ബോളിംഗാണ് എതിർ ടീമിന് വളരെയധികം സമ്മർദ്ദം ചെലുത്താനായിട്ട് ഈ യുവ സ്പിന്നർക്ക് സാധിക്കുന്നു. അത് ആ ഒരു മധ്യനിൽ റണ്ണൊഴുക്ക് തടയാനും ഒപ്പം തന്നെ വിക്കറ്റുകൾ വീഴുന്നതിലേക്ക് വഴിതിരിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതും ടീമിൻ്റെ ആ ഒരു ആസ്പെക്റ്റിൽ വളരെ പോസിറ്റീവുള്ള കാര്യം തന്നെയാണ്. മറ്റൊരു നമ്മൾ ബോളിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ആശ്വാസ താരമെന്നുള്ളത് നമ്മുടെ റഷീദ് ഖാനാണ്. ഈ രണ്ട് സ്പിന്നർമാരാണ് മധ്യനിൽ എതിർ ടീമിനെ വെള്ളം കുടിപ്പിക്കുന്നത്. സായി കിഷോറിനൊപ്പം റഷീദ് ഖാനും ഈ ലോകത്തിലെ സ്പിന്നർ കൂടി ചേരുമ്പോൾ അദ്ദേഹത്തിന് വിക്കറ്റുകൾ എടുക്കാനും ഒപ്പം തന്നെ മധ്യനിലെ ആ റണ്ണൊഴുക്ക് തടയാനും അദ്ദേഹത്തിന് ഏറെക്കുറെ സാധിക്കുന്നു എന്നുള്ളതും അവർക്ക് വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ സാധിക്കുന്ന മറ്റൊരു സ്പിന്നറായിട്ട് റഷീദ് ഖാനും ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ആ ഒരു പവർ പ്ലേയിലെ നമ്മുടെ GT ബോളിംഗാണ്. പവർ പ്ലേയിൽ മുഹമ്മദ് ഷമിയുടെ പെർഫോമൻസ്, മുഹമ്മദ് ഷമിക്ക് പവർ പ്ലേയിൽ വിക്കറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ ഒരു ടീമിൻ്റെ ചില വീക്ക്നെസ് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനോട് തന്നെ ചേർത്ത് പറയാം നമ്മുടെ മുഹമ്മദ് ഷമി വിക്കറ്റുകൾ എടുക്കുന്നത് പോസിറ്റീവായിട്ടാണെങ്കിൽ അദ്ദേഹം റണ് വഴങ്ങുന്നത് ഒരുപാട് റൺസ് മുഹമ്മദ് ഷമി വഴങ്ങുന്നു. പ്രത്യേകിച്ച് ആ ഒരു പവർ പ്ലേയിലും അല്ലാത്ത അതായത് ആ ഒരു മാച്ചിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് റൺസ് വഴങ്ങുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് നമ്മുടെ
ഫെർഗൂസനും. അദ്ദേഹം ആ ഒരു സീസണിൻ്റെ ആദ്യ ഭാഗത്തിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും എന്നാൽ അവസാന ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് റൺസ് വഴങ്ങുന്നതും ഒപ്പം തന്നെ ആദ്യ ഭാഗത്തിലേതുപോലെ വിക്കറ്റുകൾ എടുക്കാതിരിക്കുന്നതും ടീമിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ജി ടിക്ക് ഒരുപാട് വീക്ക്നെസ്സുകൾ ഇല്ലാത്തൊരു ടീമായ ജി ടിയിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന മറ്റൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു മൂന്നാം നമ്പറിൽ ഇറങ്ങുന്ന താരത്തെ പറ്റിയാണ്. ആദ്യ മത്സരങ്ങൾ വിജയ് ശങ്കർ എത്തി, പിന്നീട് ഹാർദിക് പാണ്ഡ്യ, സുദർശൻ, മാത്യു വേട് തുടങ്ങി ഒരുപാട് താരങ്ങൾ ഒരു മൂന്നാം നമ്പറിൽ കീ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ അവിടെ ഒരു കൺസിസ്റ്റൻ്റ് ഒരു പെർഫോമറെ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു താരത്തെ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ജി ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഫൈനലിലേക്ക് എത്തുമ്പോഴേക്കെങ്കിലും ഏതെങ്കിലും ഒരു താരത്തെ ഈ ഒരു പ്ലേ ഓഫ് ഘട്ടത്തിൽ, അതായത് ആ ഒരു ക്വാളിഫയറിലാണെങ്കിലും അല്ലാത്ത പക്ഷം ഇനി ഈ നടക്കാൻ പോകുന്ന ഏത് മത്സരത്തിലാണെങ്കിലും ആ ഒരു മൂന്നാം നമ്പറിൽ ഒരു താരത്തെ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നിലവിലെ കണ്ടീഷനിൽ ജി ടിയെ സംബന്ധിച്ചോളം ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ക്വാളിഫയർ വണ്ണിൽ വിജയിച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് ഫൈനലിലേക്ക് എത്തുക എന്നൊരു ശ്രമമായിരിക്കും ജി ടിയുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഒരുപാട് മത്സരങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരാതെ ആ ഒരു ഫസ്റ്റ് മത്സരം വിജയിച്ചുകൊണ്ട് ആ ക്വാളിഫയർ വൺ വിജയിച്ചുകൊണ്ട് തന്നെ ജി ടിക്ക് ആ ഒരു ഫൈനലിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം. മറ്റൊരു കാണാം. അതുവരെ ഗുഡ് ബൈ.